നമസ്കാരം ഫ്രണ്ട്സ്, സാഷ് ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ജോധ്പൂർ പുറത്തിറക്കിയിട്ടുള്ള പുതിയ ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങൾ പരിശോധിച്ച് നോക്കാം. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ ഭാഗമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ജോധ്പൂർ പുറത്തിറക്കിയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഗ്രൂപ്പ് സി ലെവലിലുള്ള പോസ്റ്റുകളാണ് നിലവിൽ ഈ നോട്ടിഫിക്കേഷനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റുകളാണ്, അവയുടെ വേക്കൻസി വിവരങ്ങൾ, അതുപോലെ തന്നെ സാലറി സ്കെയിൽ തുടങ്ങിയ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് വാർഡൻ എന്നുള്ള പോസ്റ്റാണ്. ബോയ്സിന് വേണ്ടി മാത്രമുള്ള പോസ്റ്റാണ്. 7th CPC പ്രകാരമുള്ള ലെവൽ 4 ആണ് സാലറി സ്കെയിൽ വരുന്നത്. ജനറൽ വിഭാഗത്തിലേക്ക് ഒരു ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് വാർഡൻ ഗേൾസിന് മാത്രമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. 4 ലെവൽ സാലറി സ്കെയിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റിനും പറഞ്ഞിരിക്കുന്നത്. ജനറൽ വിഭാഗത്തിലേക്ക് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ പോസ്റ്റ് നേഴ്സ് എന്ന പോസ്റ്റാണ്. ലെവൽ 4 ആണ് സാലറി സ്കെയിൽ വരുന്നത്. ജനറൽ വിഭാഗത്തിലേക്ക് ഒരു ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ്. ലെവൽ 2 ആണ് സാലറി സ്കെയിൽ വരുന്നത്. ജനറൽ വിഭാഗത്തിന് 3 ഒഴിവുകളും SC ST OBC എക്കണോമിക്കലി വീക്കർ സെക്ഷൻ തുടങ്ങിയവർക്ക് ഓരോരോ ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ പോസ്റ്റ് മെഷീൻ മെക്കാനിക് എന്നുള്ള പോസ്റ്റാണ്. ലെവൽ 4 ആണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. 3 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3ഉം ജനറൽ വിഭാഗത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 6ാമത്തെ പോസ്റ്റ് ലാബ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ്. ലെവൽ 2 ആണ് സാലറി സ്കെയിൽ വരുന്നത്. നിലവിൽ 6 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനറൽ വിഭാഗത്തിലേക്ക് 3 ഒഴിവുകളും SC വിഭാഗത്തിന് 1 ഒഴിവും OBC വിഭാഗത്തിന് 2 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ അപേക്ഷ അയക്കേണ്ടെന്ന രീതിയാണ്. ഓഫ്ലൈൻ ആണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷാ ഫോറം പൂരിപ്പിച്ചിട്ട് പോസ്റ്റൽ വഴി അയക്കേണ്ടുന്നതാണ്. അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ഇനി പറയുന്ന പോലെയാണ്: ദ ജോയിൻറ്റ് ഡയറക്ടർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ബ്രാക്കറ്റിൽ നിഫ്റ്റ് എന്നെഴുതിയിട്ടുണ്ട്, നിഫ്റ്റ് ക്യാമ്പസ്, കാർവാർ, ജോധ്പൂർ, പിൻ നമ്പർ 3420037. ഈ ഒരു അഡ്രസ്സിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷാ ഫോമിൻ്റെ കൂടെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള അപേക്ഷ 2022 May 16 വൈകിട്ട് 5:30 മുമ്പായിട്ട് ബന്ധപ്പെട്ട അഡ്രസ്സിൽ ലഭിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസുമാണ്. ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് വാർഡൻ ബോയ്സ് എന്നുള്ള പോസ്റ്റായിരുന്നു. ഗ്രാജുവേഷനാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വാർഡൻ എന്നുള്ള പോസ്റ്റിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് വാർഡൻ ഗേൾസ് എന്നുള്ള പോസ്റ്റായിരുന്നു. അതിന് ഗ്രാജുവേഷൻ തന്നെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ 1 വർഷത്തെ അസിസ്റ്റൻറ്റ് വാർഡനായിട്ടുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ്. 3ാമത്തെ പോസ്റ്റ് നേഴ്സ് എന്ന പോസ്റ്റായിരുന്നു. BSc നേഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 6 മാസത്തെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. കൂടാതെ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് മിഡ്വൈഫറി എന്നുള്ള കോഴ്സ് പാസ്സായിട്ടുള്ള സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അയക്കാൻ സാധിക്കും. അപ്പോൾ 2.5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനകത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. 4ാമത്തെ പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ്. +2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡും ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ 30 വേർഡ് പെർ മിനിറ്റും ഹിന്ദിയിൽ 25 വേർഡ് പെർ മിനിറ്റുമാണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസിയും കൂടെ അതിൻ്റെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നുണ്ട്. 5ാമത്തെ പോസ്റ്റ് മെഷീൻ മെക്കാനിക് എന്നുള്ള പോസ്റ്റായിരുന്നു.
പത്താം തരം കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 3 ഇയർ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അയക്കാൻ വേണ്ടി സാധിക്കും. 3 ഇയർ ഡിപ്ലോമ കോഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിക്കുന്നത്. കൂടാണ്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് പരിശോധിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ്റെ PDF ഫോർമാറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. 6-ാമത്തെ പോസ്റ്റ് ലാബ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ്. ഫുൾ ടൈം 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ഇതിന് ചോദിക്കുന്നത്. 10-ാം തരം കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിട്ടുള്ളവർക്കും അയക്കാൻ സാധിക്കും. ITI കോഴ്സസ് പോസ്റ്റ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത്തരത്തിൽ എക്സ്പീരിയൻസ് കൂടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റാണ്. 27 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. SC ST OBC വിഭാഗക്കാർക്ക് നിയമാനുസൃതം ലഭിക്കുന്ന വയസ്സളവ് ഈ ഒരു പോസ്റ്റിനകത്തോട്ടും ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇതിന് ഈ ഒരു നോട്ടിഫിക്കേഷനകത്തെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. 2022 May 16 വൈകിട്ട് 5:30 മുമ്പായിട്ടാണ് അപേക്ഷ ലഭിക്കേണ്ടത്. അപ്പോൾ അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപേക്ഷ ഫോമിൻ്റെയും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് അപേക്ഷ അയക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.